ആവിക്കൽ തോട് മാലിന്യ പ്ലാന്റിനെതിരായ സമരത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനകളാണെന്ന CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ പ്രസ്താവനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ യുവാക്കൾ. ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നവരെ അർബൻ നക്സലുകളെന്ന് മുദ്രകുത്തുന്ന രീതിക്ക് തുടക്കമിട്ടത് സംഘപരിവാറാണ്. ഇത് ഏറ്റുപിടിക്കുകയാണ് CPM ചെയ്യുന്നതെന്നും ആവിക്കലിലും ഇതുതന്നെയാണ് ഉണ്ടായതെന്നും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പാണ്ടിക്കാട് സ്വദേശി CP നഹാസ് റഹ്മാൻ, നിലമ്പൂർ സ്വദേശി ഷനീർ ഏരിക്കുന്നമ്മൽ, കക്കോടി സ്വദേശി ഭഗദ്ദീൻ എന്നിവർ പറഞ്ഞു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇവർ മൂന്നുപേരെയും ആവിക്കലിലെ നിർദ്ദിഷ്ട പ്ലാന്റ് പദ്ധതി പ്രദേശത്തുനിന്നും വെള്ളയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഇവർക്ക് നിരോധിത സംഘടനകളുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. സ്റ്റേഷനിലെത്തിച്ച ഇവരെ രാത്രിയോടെ ജാമ്യത്തിൽ വിടുകയായിരുന്നു. പിറ്റേന്ന് P. മോഹനൻ വാർത്താസമ്മേളനം നടത്തി സമരത്തിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങളാണെന്ന CPM നിലപാട് ശരിയാണെന്ന് വ്യക്തമായതായി അവകാശപ്പെടുകയായിരുന്നു. ഇതിനെ തള്ളിക്കൊണ്ടാണ് അറസ്റ്റിലായ മൂവരും ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. CPM ജനറൽ സെക്രട്ടറിയുടെ വാദത്തെയാണോ അതോ ഇവിടുത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാദത്തെയാണോ CPM ജില്ലാ സെക്രട്ടറി പിന്തുടരുന്നത് എന്ന കാര്യത്തിൽ അത് അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്. ആരുടെ പ്രതിനിധികളായാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ആ കമ്മിറ്റിയും ആ പാർട്ടിയുമാണ് വ്യക്തമാക്കേണ്ടത്. തങ്ങൾ അംഗങ്ങളായ പുരോഗമന യുവജന പ്രസ്ഥാനം ഒരു സ്വതന്ത്ര ഇടതുപക്ഷ സംഘടനയാണ്. സംസ്ഥാനത്തെ നിരവധി ജനകീയ പ്രശ്നങ്ങളിൽ ജനപക്ഷത്തുനിന്ന് ഇടപെടൽ നടത്താറുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ആവിക്കലിലും എത്തിയത്. സമരസമിതി ക്ഷണിച്ചിട്ടല്ല അവിടെ പോയത്. വിഷയം പഠിക്കാനും മറ്റുമായി എത്തിയ തങ്ങളെ അന്യായമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നുവെന്നും ഇവർ ആരോപിച്ചു. പ്രദേശവാസികളെയോ കൌൺസിലറെയോ വിശദാംശങ്ങൾ അറിയിക്കാതെയാണ് ആവിക്കലിൽ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന വിവരമാണ് പ്രദേശവാസികളിൽ നിന്ന് ലഭിച്ചത്. ഇതിന്റെ ഉദ്ദേശമെന്തെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. എൻലൈറ്റ് ന്യൂസ്, കോഴിക്കോട്.